സർക്കാരിന്റെ നൂറുദിന പദ്ധതിയുടെ പേരിൽ ആറ്റിങ്ങൽ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ വൻ തട്ടിപ്പ് നടന്നു എന്ന ആരോപണവുമായി INDUC പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. താലൂക്ക് ആശുപത്രിയുടെ മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ INDUC ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ VS അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. മോഷണം പിടിച്ചാൽ പണം തിരിച്ചടപ്പിച്ച് പ്രശ്നം പരിഹരിക്കുന്ന ഒരു പുതിയ മോഷണ നയത്തിന് നഗരസഭ രൂപം കൊടുത്തിരിക്കുകയാണെന്നാണ് ആരോപണം. നഗരസഭയിൽ നടന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ഫണ്ട് തിരിമറികളും വലിയകുന്ന് ആശുപത്രിയിൽ നടന്ന തട്ടിപ്പുകളും ഇത്തരത്തിലാണ് ഒതുക്കി തീർത്തതെന്നും പരാതിയിൽ FIR എടുക്കാതെ ആറ്റിങ്ങൽ സർക്കിൾ ഇൻസ്പെക്ടറും ഇതിന് കൂട്ടുനിൽക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ഉദ്ഘാടന വേളയിൽ ആവശ്യപ്പെട്ടു. നമ്മുടെ പണം മുഴുവൻ ഒരു സർക്കാർ, ആ സർക്കാരിന്റെ കീഴിലുള്ള മിഷനറികൾ, നഗരസഭ എന്നൊക്കെ പറയുന്നത്, പഞ്ചായത്ത് എന്നൊക്കെ പറയുന്നത് പ്രാദേശിക സർക്കാരുകളാണ്. ഇന്ന് ആറ്റിങ്ങൽ നഗരസഭയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ 60% പണം അടിച്ചു മാറ്റുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രമായി മാറിയിരിക്കുന്നു. ഇവിടെ നമ്മുടെ ഇതിന്റെ തൊട്ടുപിറകിൽ ഒരു കെട്ടിടം പണിതിട്ട് 2017 തുടങ്ങി, അതിന്റെ കോൺട്രാക്ടർ ഇട്ടേച്ച് പോയി എന്നാണ് പറയുന്നത്. കാരണം ഏതെങ്കിലും കോൺട്രാക്ടർമാർക്ക് ഉദ്ദേശിച്ച രീതിയിൽ പണി പൂർത്തിയാക്കാൻ കഴിയുമോ? 60%, 70% പണം അടിച്ചു മാറ്റാൻ നേതൃത്വം കൊടുത്താൽ ഇവിടെ ഏതെങ്കിലും കോൺട്രാക്ടർമാർക്ക് ഇവിടെ പണി ഉദ്ദേശിച്ച തരത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമോ? അങ്ങനെ പൂർത്തിയാക്കാൻ കഴിയാത്തതിന്റെ പേരിലുള്ളൊരു സ്മാരകമാണ് 2017 ഇവിടെ തുടങ്ങിയ കാഷ്വാലിറ്റി എന്ന് പറയുന്ന പുതിയ ബിൽഡിംഗ്. അതങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് ഒരു അവസരം വന്നത് 100 പദ്ധതിയിൽ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാളുകൾ, വിശ്രമ കേന്ദ്രങ്ങളൊക്കെ അതൊന്ന് കവർ ചെയ്ത് പെയിന്റ് അടിച്ച് 1,19,00,000 രൂപ എഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളത് പരിശോധിച്ചു നോക്കൂ, 10,00,000 രൂപ ഇതിനകത്ത് ചെലവഴിച്ചിട്ടുണ്ടോ എന്ന്. 1,00,000,000 പണം അടിച്ചു മാറ്റി ആരൊക്കെയാണ് അതിന്റെ ഉത്തരവാദികൾ? ഇവിടെ ഒരു കമ്മിറ്റി, ആശുപത്രിയിൽ ഒരു കമ്മിറ്റി ഉണ്ടല്ലോ. ആ കമ്മിറ്റിയിൽ പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തു നിന്നും ഒക്കെ ഉള്ള മെമ്പർമാരുണ്ട്. അവരാരും അനങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യണ്ടേ? താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് നിരവധി ഡോക്ടർമാർ ലീവിലാണ്. അതുകാരണം ആശുപത്രിയിൽ എത്തിച്ചേർന്ന രോഗികൾ വലയുകയാണെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. നമ്മളാണ്ട മാസം തോറും വെള്ളം കുളിയേക്ക് വന്ന് നമ്മളെ നമ്മളെ അസുഖങ്ങളൊക്കെ നമ്മൾ ലാബിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു, അത് കൊണ്ടൊന്നും ഇവിടെ കാണിക്കണം. കുറവുണ്ടോ ഇല്ലേ ഒന്നും അറിയാൻ വയ്യാതെ നമ്മൾ ഏതെങ്കിലും കുളി വാങ്ങിച്ചിരുന്ന മരുന്ന് കിട്ടുന്നുണ്ടോ? മരുന്ന് ഉടനെ കിട്ടുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് ഇന്ന് കിട്ടാൻ ഇവിടെ ഡോക്ടർമാരും ഇല്ല. ഒരു ഡോക്ടറെ വന്നാൽ ഒരു മുറിയൊക്കെ ഉള്ളു പോലെ അവിടെയൊക്കെ ഇരിക്കണം, അവിടെ ഭയങ്കര ആണ്. പിന്നെ നമ്മളെന്താ ചെയ്യണത്? INDUC സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശ്രീരംഗൻ അധ്യക്ഷനായി. കെ കൃഷ്ണമൂർത്തി, കടക്കാവൂർ അശോകൻ, ബി മനോജ്, ആലംകോട് സഫീർ, ജമാൽ പെരുങ്കുളം, സലിം പാണനമുക്ക്, വക്കം സുധ, ബാബു പരക്കുടി, എ ഗോപി, എസ് സുദർശനൻ പിള്ള, ലാൽ കോരാണി, അൻസർ പെരുങ്കുളം, എസ് രത്നകുമാർ, ശാസ്തവട്ടം രാജേന്ദ്രൻ, ബി കെ സുരേഷ് കുമാർ, ചന്ദ്രബോസ്, പ്രതാപൻ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. HP News, ആറ്റിങ്ങൽ.